ഹലോ ഒൻപതാം ക്ലാസ് അവര് പിടിച്ചോളി ഇതാ ഓണ അടുത്തെത്തി ചില ആളുകൾക്കൊക്കെ പേടി തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ ഒരു പേടിയും വേണ്ട കാരണം വരാനിരിക്കുന്ന ഓണ നിങ്ങൾ കാണാൻ പോകുന്ന പത്ത് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മക്കളെ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കാണുന്ന ആളുകൾ ഒരു കാരണവശാലും സ്കിപ്പ് അടിച്ചു പോകരുത് ഇത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ ഈ വരുന്ന ഓണ പരീക്ഷയിലെ ഒൻപതാം ക്ലാസ്സിലെ ഫിസിക്സിനകത്ത് ഒന്നാമത്തെ ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്ററിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്ന ഉറപ്പായിട്ടും നൂറ് ശതമാനം കാണാൻ പോകുന്ന പത്ത് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മക്കൾസ് നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു ആർക്കൊരു കുഴപ്പവും ബുദ്ധിമുട്ടും മനഃപ്രയാസമില്ല എന്ന് വിചാരിക്കുന്നു ഇനി മനഃപ്രയാസമുണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറ്റി വച്ചേക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി നിങ്ങളെല്ലാം ക്ലിയർ ആവും അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റാവും പത്ത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ഇത്രേ ഉള്ളൂ മക്കളെ നോക്കിക്കോളൂ അപ്പോൾ നമുക്ക് എന്താ ഓണപരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻ കാണാൻ പോകുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും എന്തെയ്യാ ഒരു എക്സാം എഴുതുന്ന രൂപത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റൻ കേൾക്കുമ്പോൾ ഞാൻ ആൻസർ പറയുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ എന്തെയ്യുക ഒന്ന് പോസ് അടിക്കുന്നിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുമോ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും വരാനിരിക്കുന്ന എക്സാം അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അധികം സംസാരിക്കുന്നില്ല ആ കൂടുതൽ സംസാരിക്കുന്നില്ല സംസാരിക്കുന്ന ജെ കെ ആണ് നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താണ് തന്നിട്ടുള്ളത് തന്നിരിക്കുന്ന മാധ്യമങ്ങളെ പ്രകാശിക സാന്ദ്രതയുടെ ആരോഹണക്രമത്തിൽ ഇൻക്രീസിംഗ് ഓർഡർ എന്നാണ് എടുത്തിട്ടുള്ളത് പ്രകാശിക സാന്ദ്രത സാന്ദ്രധാന ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ് ആ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം മക്കൾ ഏതാ എഴുതിക്കൊള്ളുന്നതാണ് ഗ്ലാസ് വാട്ടർ ഡയമണ്ട് എയർ അപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നൊരു കോഡ് പറഞ്ഞിരുന്നു ഓർമ്മ ഉണ്ടോ എയർ അല്ലേ വാട്ടർ ഇനി ഗ്ലാസ് ഇനി അതോടൊപ്പം തന്നെ ഡയമണ്ട് ഇതാണ് ഞാൻ നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞത് ഐ വാ ഗ്ലാമർ ദിയ എന്നൊക്കെ പറഞ്ഞിരുന്നു ഓർമ്മ ഉണ്ടോ ഇല്ലാത്തവർ ഇനി കേട്ടു പഠിച്ചുള്ള എന്താണ് ഐ വാ ഗ ഗ്ലാമർ ദിയ ഐ ഐ ഐ വാ എർ വാട്ടർ ഗ്ലാമർ ദിയാന്ന് ഉദ്ദേശിക്കുന്നതാണ് ഗ്ലാസും ദിയാന്ന് ഉദ്ദേശിക്കുന്നത് ഡയമണ്ടാണ് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് അതായത് വായുവിനേക്കാൾ എയറിനേക്കാൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത കൂടുതലാണ് വാട്ടറിന് ജലത്തിന് ജലത്തിനേക്കാൾ പ്രകാശിക സാന്ദ്രത കൂടുതലാണ് ഗ്ലാസിന് ഗ്ലാസിനേക്കാൾ പ്രകാശിക സാന്ദ്രത കൂടുതലാണ് ഡയമണ്ടിന് അപ്പോൾ ഇതോട് പഠിച്ചാൽ മതി ഐ വാ ഗ ഗ്ലാമർ ദിയ ഓക്കെ ചില ധിയകളൊക്കെ ഇത് കേൾക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് പെട്ടെന്ന് തെയ്യും ആൻസർ മനസ്സിൽ കത്തും അപ്പം അടുത്ത വരാനിരിക്കുന്ന ഓണ പരീക്ഷയിൽ ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇത് എന്തായാലും ഉറപ്പാണ് മക്കളെ അതായത് നമ്മളോട് ഇൻക്രീസിങ് ഓർഡറോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറോ ആരോഹണക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും മനസ്സിൽ വിചാരിച്ചാൽ മതി ഐ വ ഗ ഗ്ലാമർ ദിയ ഐ വ ഗ ഗ്ലാമർ ദിയ ഐ വ ഗ്ലാമർ ദിയ ഐ വ്ലാമർ ദിയ ഓർത്തുവയ്ക്കും ഇതാണിതിൻ്റെ ഓർഡർ അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന ഒരു ഡെൻസിറ്റി ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പോൾ ആ ഒരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആരോഹണക്രമത്തിൽ അതായത് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞാണ് അപ്പോൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ അങ്ങനെയെങ്കിലും ഇനി സമയം കളയുന്ന രണ്ടാമത്തെ ക്വസ്റ്റനിലേക്ക് കടക്കുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വരും ഫൈൻഡ് ദ റിലേഷൻ അതായത് നമുക്ക് എപ്പോഴും പത ജോടി ബന്ധം കണ്ടെത്തി ഉചിതമായി പൂരിപ്പിക്കുകയാണ് അതായത് ഫസ്റ്റ് പെയർ തരും എന്നിട്ട് കംപ്ലീറ്റ് ദ സെക്കൻഡ് പയർ ഫസ്റ്റ് പെയർ നമുക്ക് തന്നിട്ട് സെക്കൻഡ് പേര് കംപ്ലീറ്റ് ആക്കാൻ പറയും ശരിക്കും വായിച്ചു വെക്കുക എന്താണ് തന്നിട്ടുള്ളത് അതായത് മിറർ അല്ലെ റിഫ്ലക്ഷൻ എന്ന് പ്രതിഫലനം അല്ലെങ്കിൽ പതനം എന്നൊക്കെ പറയാം അതാണ് ദർപ്പണം അങ്ങനെയെങ്കിൽ ഡാഷ് സമം ഇവിടെ എന്താ പ്ലെയിൻ ഗ്ലാസ് അതായത് ഗ്ലാസ് ഗ്ലാസ് ആണ് തന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ കണ്ണാടിയിൽ പ്രതിപഥനമാണെങ്കിൽ എന്തായിരിക്കും മിററിൽ റിഫ്ലക്ഷൻ ആണെങ്കിൽ ഗ്ലാസ്സിലേതായിരിക്കും നിങ്ങൾക്കറിയാം ഒരു ഗ്ലാസ്സിലൂടെ ലൈറ്റ് വന്നാൽ അതിങ്ങനെ പോകുന്നു റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നു അല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ നേരെയാണ് പോകേണ്ടത് പക്ഷേ എന്ത് ചെയ്യുന്നു ഒരു ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ മക്കളെ ഓർത്തു വയ്ക്കുക ഇവിടെ ഏതായിരിക്കണം റിഫ്രാക്ഷൻ ഏതായിരിക്കണം റിഫ്രാക്ഷൻ അതായത് അപവർത്തനം ഒരു കൺഫ്യൂഷനും വേണ്ട അപവർത്തനം അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു ചോദിക്കുക എന്താണ് പ്ലെയിൻ മിറർ കണ്ണാടിയിലാണെങ്കിൽ ലൈറ്റ് തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നു പ്രതിഫലിക്കുന്നു പക്ഷേ ഒരു ഗ്ലാസ്സിലൂടെ ഒരു പ്ലെയിൻ ഗ്ലാസ്സിലൂടെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നു പാസ് ചെയ്തു പോകുന്നു അപ്പോൾ അതിന് ചെറിയ ഡീവിയേഷൻ സംഭവിക്കുന്നു അതാണ് നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞത് പ്രകാശത്തിൻ്റെ അപവർത്തനം അപ്പോൾ ഇതാണ് അടുത്തൊരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അപ്പോൾ ഓർത്തു ചോദിക്കുക പത്ത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് അതാണ് നമ്മളെ ഇതിലൊരു എന്ത് മുദ്രാവാക്യം എന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റും ക്ലിയറാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും നമുക്കൊരു ശരിയായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക ഫൈൻഡ് ദ റിലേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പെയർ എങ്ങനെയാണോ അതിന് ബേസ് ചെയ്ത് സെക്കൻഡ് പെയർ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ആക്കുക ഒരു ക്വസ്റ്റം നിർബന്ധമാണ് കേട്ടോ മക്കളെ മക്കളിൽ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റും സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റൻ എപ്പോഴും ഒരു ക്വസ്റ്റൻ കിട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഒന്ന് വായിച്ചു നോക്കണം നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശത്തിന്റെ അപവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഒരു ശരിയായ ചിത്രം ഏതെന്നാണ് അല്ലേ ഇൻ ദ റിലേഷൻ വിത്ത് റിഫ്രാക്ഷൻ ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആണ് നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കി ഇതിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും നോക്ക് എങ്ങനെയാണ് നമുക്ക് ജലവും തന്നിട്ടുണ്ട് വായു തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു ലൈറ്റ് വന്നിട്ട് ഇങ്ങനെ സർഫസ് ഏരിയയിലൂടെ പോവാണെങ്കിൽ എപ്പോഴും അത് ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് പക്ഷേ ഒരു കാരണവശാലും ക്രിട്ടിക്കൽ ആംഗിളിലെ ആ എന്താണ് ക്രിട്ടിക്കൽ കോണിലെ സാന്ദ്രത കുറഞ്ഞ വായുവിൽ നിന്ന് സാന്ദ്രത കൂടിയ ജലത്തിലേക്ക് കടക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ വരില്ല ക്രിട്ടിക്കൽ ആംഗിൾ വരുമ്പോൾ എങ്ങനെ അറിയോ ജലം താഴത്ത് വരുന്ന വായു മുകളിലാണ് അത് ഡെൻസിറ്റി കൂടിയ ഒരു ഭാഗത്തു നിന്നും മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞതിലേക്ക് കിടക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ചിത്രം തെറ്റാണ് ഓർത്തിയേക്ക് ഈ ഫസ്റ്റ് പിച്ചർ എന്താണ് തെറ്റാണെന്ന് ഓർത്തിയേക്ക ഫസ്റ്റ് പിച്ചർ എന്താണ് തെറ്റാണെന്ന് ഓർത്തിയേക്കുക ഇനി രണ്ടാമത്തെ പിച്ചർ നോക്കിക്കോളൂ വായുവിൽ നിന്ന് ഏറിൽ നിന്ന് ആ ജലത്തിലേക്ക് അടക്കണം അപ്പൊ വായുവിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് ജലത്തിന് അപ്പോൾ താഴത്ത് റയറർ മീഡിയാണ് മുഗലത്ത് ഡെൻസർ മീഡിയ ആണ് അപ്പോൾ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ടുവേർഡ്സ് എ നോർമൽ അടുക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് റയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ആ നോർമലിനോട് ചേർന്ന് പോകുന്നു സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശം എപ്പോഴും നോർമൽ ലംബത്തിനോട് ചേർന്ന് പോകുന്നു അപ്പോൾ രണ്ടാമത്തെ ചിത്രം കറക്റ്റാണ് മക്കൾസ് അപ്പം എൻ്റെ കൂട്ടുകാരെ ക്ലിയർ ആണല്ലോ അല്ലേ സെക്കൻഡ് പിക്ചർ എന്താണ് കറക്റ്റാണ് ഇനി തേർഡ് പിക്ചർ പിക്ചറൊക്കെ ഇങ്ങനെ നേരെ പോവോ നമ്മളെ മീഡിയം അതായത് മാധ്യമം മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ നേരെ പോവില്ല ആ ഒരു ഡീവിയേഷൻ വരും അപ്പോൾ ഈ ചിത്രം തെറ്റാണ് ഇനി ലാസ്റ്റ് പിക്ചർ നോക്കിക്കോളൂ വായുവിൽ നിന്ന് ജലത്തിലേക്ക് കടക്കുമ്പോൾ എവേ ഫ്രം ദ നോർമൽ നോർമലിന്ന് ഇങ്ങനെ അകന്നു പോവോ ഒരിക്കലുമില്ല നോർമലിനോട് ചേർന്നാണ് പോകേണ്ടത് അതുകൊണ്ട് ലാസ്റ്റ് പിക്ചറും തെറ്റാണ് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആൻസർ ഏതാണ് B. ി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പോസ് അടിച്ചിട്ട് നിങ്ങൾ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കണം അങ്ങനെയെങ്കിൽ ഈ പത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ഓക്കെ അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ നമ്മളിത് കഴിഞ്ഞു ഇനി അങ്ങനെയെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു നാലാമത്തെ ക്വസ്റ്റൻ എന്താണ് വിച്ച് ഫിനോമിനസ് മെയ്ഡ് യൂസ് ഇൻ എൻഡോസ്കോപ്പ് അപ്പോൾ ഈ എൻഡോസ്കോപ്പ് പെരിസ്കോപ്പ് അല്ലെ മിറാഷ് മരീചിക അല്ലെങ്കിൽ ഒപ്റ്റിക് ഫൈബർ അങ്ങനെ കുറേ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് പരീക്ഷയ്ക്ക് ഉറപ്പാണ് മക്കൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റൻ കൊടുത്തിട്ടുള്ളത് എന്താണ് ചികിത്സാ ചികിത്സാരംഗത്ത് എൻഡോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് പ്രതിപഥനമാണോ അല്ല വിസരണമാണോ അല്ലേ അല്ല പ്രകീർണ്ണനമാണോ അല്ലേ അല്ല അങ്ങനെയെങ്കിൽ നമ്മൾ ആൻസർ ഏതാണ് പൂർണ്ണാന്തര പ്രതിപഥനം റിഫ്ലക്ഷൻ അല്ല സ്കാറ്ററിങ് അല്ല ഡിസ്പേസല്ല അപ്പോൾ ഏതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഏതാണ് നമ്മളെ ആൻസർ ടോട്ടൽ ഇൻറ്റേർണൽ പൂർണ്ണാന്തര പ്രതിപഥനം അപ്പോൾ മക്കളെ ഓർത്തിവച്ചോളൂ നമ്മളെ മിറാഷ് മരീചിക അതായത് ഒപ്റ്റിക് ഫൈബർ അതായത് നമ്മൾ കേബിൾ ടി വിയിലൊക്കെ ഉപയോഗിക്കുന്ന കേബിളില്ലേ ആ ഒപ്റ്റിക് ഫൈബർ അതിനകത്ത് അതോടൊപ്പം തന്നെ നമ്മളെ പെരിസ്കോപ്പ് അല്ലെങ്കിൽ വാഹനങ്ങളുടെയൊക്കെ ടെയിൽ ലാമ്പില്ല റിഫ്ലക്ടർ ഇതിനകത്തൊക്കെ ചോദിക്കുന്ന ഏതാണ് മക്കളെ ഓർത്തി വയ്ക്കുക അത് പൂർണാന്തര പ്രതിപദനമാണ് ആ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണെന്ന് ഓർത്തി അപ്പോൾ ഇതും നമുക്ക് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരും വളരെ ഇമ്പോർട്ടൻറ്റ് ാണ് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റനിലേക്ക് അടക്കം അഞ്ചാമത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ഡയമണ്ട് ഈസ് ഹൈ നമുക്കറിയാം വജ്രത്തിന്റെ പ്രകാശിക സാന്ദ്രത വളരെ കൂടുതലാണ് നമുക്കറിയാം നേരത്തെ നമ്മൾ ഐ വാ ഗ്ലാമർ ദിയ എന്നൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ ദിയ ഡയമണ്ട് ഏറ്റവും എൻഡിലാണ് ഏറ്റവും ആദ്യം വരുന്ന എയർ അല്ലേ വായുവാണ് അപ്പോൾ വായുവിൽ നിന്ന് ഡയമണ്ടിലേക്ക് പോകുന്നതാണ് പ്രകാശിക സാന്ദ്രത കൂടുന്നു അങ്ങനെയെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും എന്താണ് പ്രകാശിക സാന്ദ്രത എന്ന് വിശദമാക്കാനാണ് അതോടൊപ്പം തന്നെ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് ആ എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അതായത് പ്രകാശിക സ്വാതന്ത്ര്യം പ്രകാശ വേഗവും തമ്മിലുള്ള ബന്ധം എഴുതാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾ പഠിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ പറയുന്ന പറയുന്നൊരു ചിത്രമുണ്ട് ഞാനത് എൻ്റെ ഭാവനൊരു ചിത്രം എടുത്താൽ ഒരു കാർ വളരെ സ്പീഡിൽ വരുന്നു പെട്ടെന്ന് റഫായിട്ടുള്ള റോഡിൽ നിന്ന് സ്മൂത്ത് ആയിട്ടുള്ള മണലിലേക്കൊരു കടന്നു കഴിഞ്ഞാൽ ആ കാറിൻ്റെ സ്പീഡിൽ എന്ത് സംഭവിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ പറയൂ അതന്നെ പറഞ്ഞോളൂ തെറ്റിക്കേണ്ട സ്പീഡ് കൂടാണോ കുറേ ആണോ ചെയ്യുക ഒരു കൺഫ്യൂഷൻ വേണ്ട സ്പീഡ് എന്ത് ചെയ്യുന്നു കുറയുന്നു അപ്പോൾ ഇവിടെ ഭയങ്കര സ്പീഡായിരിക്കും പക്ഷെ ഇവിടെ എത്തുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യുന്നു കുറയുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു സ്പീഡ് കുറയും അപ്പോൾ അതേപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു എയറിലൂടെ ഇങ്ങനെ പ്രകാശം വരുന്നു അങ്ങനെ ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു സ്പീഡ് കുറയുന്നു ആ സ്പീഡ് കുറയുന്നതുകൊണ്ടാണ് ഇത് നേരെ പോകാതെ ഇങ്ങനെ ചെരിഞ്ഞു വരുന്നത് ശരിക്കും ലൈറ്റിങ്ങനെ വന്ന് നേരെ പോകുന്നതിന് പകരം ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ശരിയായ കാരണം എന്താണ് ഇവിടെ സ്പീഡിൽ മാറ്റം വരുന്നു അപ്പം നിങ്ങൾ ഓർത്തേക്കുക എയറിലൂടെയുള്ള സ്പീഡിന് ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ടെൻ റീൻസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് പക്ഷെ ഗ്ലാസ്സിലേക്ക് എത്തുമ്പോൾ എത്രയായി ടു ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ സ്പീഡ് കുറഞ്ഞില്ലേ മക്കളെ സ്പീഡ് കുറഞ്ഞോ വായുവിലായപ്പോൾ എയറിലായപ്പോൾ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് ആണ് മൂന്ന് ഇൻറ്റു പത്ത് റേസ് ടു എട്ട് പക്ഷേ ഗ്ലാസിലേക്ക് കിടന്നപ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയായി ടു ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് അപ്പോൾ സ്പീഡ് കുറഞ്ഞില്ലേ ആ സ്പീഡ് കുറയാൻ കാരണം ഇവിടെ ആരാണ് ആ ഈ ഗ്ലാസ് എന്ത് ചെയ്യുന്നു ഈ സ്പീഡിനെന്ത് ചെയ്യുന്നു അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്പീഡിനെന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ ആ ഒരു പ്രകാശത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ആരാണ് ഗ്ലാസ് ആണ് അല്ലേ അങ്ങനെ ഒരു മാധ്യമത്തിന് പ്രകാശത്തിൻ്റെ വേഗതയെ നിയന്ത്രിക്കുക സ്വാധീനിക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുക അതിനെയാണ് നമ്മൾ പ്രകാശിക സാന്ദ്രത എന്ന് പറയുക കണ്ടില്ലേ ദ എബിലിറ്റി ഓഫ് മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയം ഈസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവ് അല്ലെ ആ ഒരു പ്രകാശത്തിൻ്റെ വേഗതയെന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യുക സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ ആ ഒരു പ്രത്യേക കഴിവിനെയാണ് എന്താ പറയുക ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പ്രകാശിക സാന്ദ്രത അപ്പം ഇതെന്തായാലും പഠിച്ചു വെക്കണം മക്കളെ ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ വരും അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്നാൽ പ്രകാശിക സാന്ദ്രതയും പ്രകാശ വേഗം തമ്മിലുള്ള റിലേഷൻ അല്ലെ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡെൻസിറ്റി നമുക്കറിയാം അതാ നോക്ക് ഈ ഒരു ടേബിളിലേക്ക് നോക്കിയാൽ മതി ഈ ടേബിൾ നിങ്ങൾ കാണാതൊന്നും പഠിക്കേണ്ട പക്ഷേ അറിഞ്ഞിരുന്നാൽ മതി വായു വാക്കും എന്നാണ് ശൂന്യം ഏറാണ് വായു അവിടെ മൂന്ന് ഇൻറ്റു പത്ത് റേസ്റ്റു എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് വാട്ടറിലായപ്പോൾ ഒന്നും ഡെൻസിറ്റി സാന്ദ്രത കൂടി അപ്പോൾ ടു പോയിന്റ് ടു ഫൈവ് ആയി ഇനി ഗ്ലാസ് ആയപ്പോൾ വെള്ളത്തിനേക്കാൾ ഒന്നുകൂടി എന്ത് ചെയ്തു സാന്ദ്രത ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി അപ്പോൾ ടു ഇൻറ്റു ടെൻ റേസ്റ്റു എയ്റ്റായി ഡയമണ്ടിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കൂടുതലാണ് അവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ് വൺ പോയിൻറ്റ് ടു ഫൈവ് ഉള്ളു അപ്പോൾ എന്താണിതെന്ന് മനസ്സിലാക്കേണ്ടത് അതായത് ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയും അതായത് പ്രകാശിക സാന്ദ്രതയും അതേപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റും സ്പീഡ് ഓഫ് ലൈറ്റ് എങ്ങനെ ആയിരിക്കും ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ വിപരീത അനുപാതം എന്തായിരിക്കണം വിപരീത ഛേ വിപരീത അനുപാതമല്ല അങ്ങനെ പറയേണ്ട നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി മക്കളെ ജസ്റ്റ് ഒന്ന് ഓർത്തിക്കുക വിപരീത അനുപാതം എന്നുള്ളതിനേക്കാൾ ഏറ്റവും നല്ല നിങ്ങൾ ഇങ്ങനെ ഓർത്ത എന്താ മതി അതായത് ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു കുറയുന്നു ആ വിപരീത അനുപാതം തന്നെ വേണീ പറയാം അതായത് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു കുറയുന്നു പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് പ്രകാശത്തിൻ്റെ വേഗത എന്ത് ചെയ്യുന്നു കുറയുന്നു അങ്ങനെ ഓർത്തുവച്ചാൽ അപ്പോൾ ഡയമണ്ട് നോക്കിയാൽ ഡെൻസിറ്റി കൂടുതലാണ് അപ്പോൾ സ്പീഡ് നോക്കിയാൽ വളരെ കുറഞ്ഞു അപ്പോൾ നമ്മളോട് ചോദിക്കാം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്തുവയ്ക്കുക അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്പീഡ് ഓഫ് ഫ്ലൈറ്റിൻ്റെ എന്ത് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു അത് മാത്രം ഓർത്തുവയ്ക്കുക മക്കളപ്പം ഇത് രണ്ട് മാർക്കിനുള്ള ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് വരിക അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തിപ്പോൾ അഞ്ച് കോസ്റ്റൻ ചെയ്തു അങ്ങനെയെങ്കിൽ ആറാമത്തെ ക്വസ്റ്റനിലേക്ക് അടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ള ആറാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കും മക്കളെ പ്രകാശ രശ്മിയുടെ ജലത്തിലെ ക്രിറ്റിക്കൽ കോൺ ഫോർട്ടി എയ്റ്റ് പോയിന്റ് സിക്സ് ഡിഗ്രിയാണ് നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ക്രിറ്റിക്കൽ കോൺ എന്താണെന്ന് വിശദാക്കണം അതോടൊപ്പം തന്നിരിക്കുന്ന തെറ്റായ ചിത്രം ഏതാണ് ഈ തന്നിരിക്കുന്ന തെറ്റായ ചിത്രം ഏതാണ് അല്ലേ കറക്റ്റ് അല്ലാത്ത പിക്ചർ ഏതാ കണ്ടെത്തണം അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ക്രിറ്റിക്കൽ ആംഗിൾ എന്താണെന്ന് പറഞ്ഞേക്കാം ഇവിടെ നോക്കുക എപ്പോഴും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്താണ് ക്രിറ്റിക്കൽ ആംഗിളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കേണ്ട മക്കളെ വാട്ടറിൽ നിന്ന് എയറിലേക്കായിരിക്കണം ലൈറ്റ് കിടക്കേണ്ടത് അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുമ്പോൾ എപ്പോഴും വാട്ടർ എന്നല്ല ഡെൻസിറ്റി കൂടിയ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്കായിരിക്കണം പ്രകാശം കിടക്കേണ്ടത് ലൈറ്റ് പാസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക കറക്റ്റ് ആണ് വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് പാസ് ചെയ്യുക ഇനി വാട്ടറിൽ നിന്ന് എയറിലേക്ക് പാസ് ചെയ്യുമ്പോൾ എപ്പോഴാണോ തന്നിരിക്കുന്ന ചിത്രത്തിനകത്ത് മക്കളെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ വാട്ടറിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എപ്പോഴാണോ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഇതിൻ്റെ സർഫസ് ഏരിയയിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് അതായിരിക്കും ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ചിത്രം വരിക അങ്ങനെയെങ്കിൽ നോക്കിക്കോളൂ ഇവിടെയുള്ള ആംഗിൾ നയൻറ്റി ഡിഗ്രിയോ ഇതിനാണ് നമ്മൾ അപവർത്തന കോൺ angle of refraction வர்ணது அப்பா, angle of refraction 90 degree அவும்போ നമ്മൾ ഈ മീഡിയത്തിലെ ഇൻസിഡൻറ്റ് ആംഗിളിനെ പറയുന്ന പേരാണ് ക്രിറ്റിക്കൽ ആംഗിൾ ഓർത്ത് കേൾക്കുക അതായത് എപ്പോഴാണോ നമുക്ക് നയൻറ്റി ഡിഗ്രി റിഫ്രാക്റ്റ് അതായത് റിഫ്രാക്റ്റിംഗ് ആംഗിൾ അതായത് അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആവുമ്പോൾ ആ മാധ്യമത്തിലെ പതന കോണെന്നു പറയുന്ന പേരാണ് ക്രിറ്റിക്കൽ കോൺ ഓർത്ത് കേൾക്കുക ദ ആംഗ്ലോൾ ഓഫ് ഇൻസിഡൻസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബികം നയൻറ്റി ഡിഗ്രി ഈസ് കാളുടെ ക്രിറ്റിക്കൽ ആംഗിൾ എന്നാണ് അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രി ആവുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രി ആവുന്ന സന്ദർഭത്തിൽ മാധ്യമത്തിലെ പതന കോണാണ് ക്രിട്ടിക്കൽ കോൺ അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക മക്കളെ ഇവിടെ നയൻറ്റി ഡിഗ്രി വരുന്നുണ്ടെങ്കിൽ അത് ഏതാണ് അത് ഇവിടെയുള്ള കോണ് ക്രിട്ടിക്കൽ കോണായിരിക്കും അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ ചിത്രത്തിൽ ഇവിടെ വാട്ടറിന് പകരം ഇവിടെ ഏറും തരും ഇവിടെ വാട്ടറും അങ്ങനെയാണെങ്കിൽ ആ ചിത്രം തെറ്റാവും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡെൻസിറ്റി കൂടിയിൽ നിന്നും കുറഞ്ഞതിയിലേക്കായിരിക്കണം അങ്ങനെ എനിക്ക് ചിത്രത്തിലേക്ക് നോക്കും അപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ദ ക്രിറ്റിക്കൽ ആംഗിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതായത് ഇൻസിഡൻറ്റ് ആംഗിൾ അതായത് റിഫ്രാക്റ്റിംഗ് ആംഗിൾ നയൻറ്റി ഡിഗ്രി വരുമ്പോൾ ഇൻസിഡൻറ്റ് ആങ്കിൾ എന്ന് പറയുന്ന പേരാണ് ക്രിറ്റിക്കൽ ആംഗിൾ നമ്മൾ പറഞ്ഞു ഇനി കറക്റ്റ് തന്നിരിക്കുന്ന തെറ്റായ ചിത്രം ഏതാണ് ഇവിടെ നോക്കുക ലൈറ്റ് ഒരിക്കലും ഇങ്ങനെ നേരെ പോവില്ല നമുക്കറിയാം ഡിഫറൻറ്റ് മീഡിയ ആണ് ഗ്ലാസ് വേറെ തന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെ പോവില്ല അപ്പോൾ ആ ചീത്രം തെറ്റാണ് ഒരു കൺഫ്യൂഷൻ വേണ്ട ആ ചീത്തം എന്താണ് തെറ്റാണ് പൊട്ട തെറ്റാണ് ഇനി രണ്ടാമത്തെ വിച്ചറിലേക്ക് നോക്കും ഇവിടുന്ന് ലൈറ്റ് വന്നു ഗ്ലാസ്സിലൂടെ വന്നിട്ട് ഇങ്ങനെ പോയി അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് പോയിന്റ് ടു ഡിഗ്രി ആണോ അല്ല ഫോർട്ടി എയ്റ്റ് പോയിൻ്റ് ടു ഡിഗ്രി ആണോ അല്ല ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ എത്രയാണ് ഫോർട്ടി ടു ഡിഗ്രിയാണ് അപ്പോൾ ഫോർട്ടി ടു ഡിഗ്രിയിൽ വന്നാൽ മാത്രമേ ഇങ്ങനെ പോവുകയുള്ളൂ പക്ഷേ ഇവിടെ ഫോർട്ടി ടു ഡിഗ്രി ആണോ അല്ല അപ്പോൾ രണ്ടാമത്തെ ബീച്ചറും തെറ്റാണ് തന്നിരിക്കുന്നതിൽ തെറ്റായ ചിത്രീകരണം എഴുതുന്നതാണ് അപ്പോൾ ഇതും തെറ്റാണ് ഇതും തെറ്റായി ഇനി അടുത്ത് നോക്കിക്കോളട്ടോ നാൽപ്പത്തി രണ്ട് ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ക്രിട്ടിക്കൽ ആങ്കിളിനേക്കാൾ കൂടിയൊരു അളവിൽ ലൈറ്റ് വന്നാൽ മാത്രമേ ടോട്ടൽ ഇന്ത്യയാണ് റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നോക്കുക ഗ്ലാസിൻ്റെ ഫോർട്ടി ആണ് തന്നിട്ടുള്ളത് ഫോർട്ടി ആണെങ്കിൽ ഇങ്ങനെ റിഫ്രാക്ട് ചെയ്ത് പോകണം ശരിക്കും ഫോർട്ടി ടു ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ട് വന്നാൽ മാത്രമേ ഇങ്ങനെ വരികയുള്ളൂ അപ്പോൾ ഈ പിക്ചറും തെറ്റാണ് ഈ പിക്ചറും തെറ്റാ ഇനി ലാസ്റ്റ് പിക്ചർ നോക്കിക്കോളൂ ദാ ഇവിടുന്ന് ഇങ്ങനെ ലൈറ്റ് വന്നു ഇങ്ങനെ വന്നു ഇത് കറക്റ്റാണ് കാരണം എന്താണ് ഇവിടെ അൻപത് ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുള്ളത് അതായത് ഇവിടെ ഫോർട്ടി ടു ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ട് ലൈറ്റ് വന്നാൽ അവിടെ എന്ത് സംഭവിക്കും ടോട്ടൽ ഇന്ത്യയാണ് റിഫ്ലക്ഷൻ നടക്കും അതുകൊണ്ട് ലാസ്റ്റ് പിക്ചർ എന്താണ് ശരിയാണെന്ന് ഓർത്തിക്കുക നമ്മളോട് തന്നിരിക്കുന്നതിൽ തെറ്റായ ചിത്രം എന്താണ് വിച്ച് ഫിഗർ ഈസ് നോട്ട് കറക്റ്റ് ദ റിലേഷൻ ഇൻ ദ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ എന്നാണ് അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പിക്ചർ ഇത് മാത്രമാണ് തെറ്റായ പിക്ചർ ഇതൊക്കെ തെറ്റാണെന്ന് ഓർത്തി വയ്ക്കുക അപ്പോൾ ഈ പിക്ചർ തെറ്റാണ് ഇതും തെറ്റാണ് ഇതും അപ്പോൾ എ ബി സി ഒക്കെ തെറ്റാണ് ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ തെറ്റായതായി ഞാനോട് ചോദിച്ചത് അപ്പോൾ ഈ ചിത്രമാണ് തെറ്റ് അല്ലേ ഇനിയിപ്പോൾ തെറ്റാണ് അതൊക്കെ തെറ്റാണ് ഏത് എഴുതിയാലും കുഴപ്പമില്ല ശരിയായ പിക്ചർ ഏതാണ് ഇതാണ് ജസ്റ്റ് അത് ഓർത്തേക്കുക അപ്പം ടോട്ടൽ ഇൻ്റർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ മനസ്സിൽ വരേണ്ടത് ഓർത്തേക്കുക ഗ്ലാസിൻ്റെ ഫോർട്ടി ടു ഡിഗ്രിയാണ് ഇതിനേക്കാൾ കൂടുതൽ ലൈറ്റ് വന്നാലേ അതേ മീഡിയത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുകയുള്ളൂ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ ഇനി വാട്ടറിൻ്റെ ആണെങ്കിൽ എത്രയോ നാൽപ്പത്തെട്ടെട്ട പോയിന്റ് ആറ് ഈ നാൽപ്പത്തെട്ടേ പോയിന്റ് ആറിനേക്കാൾ കൂടുതൽ ലൈറ്റ് വന്നാൽ അത് ഉള്ളിലേക്ക് തന്നെ വരും അപ്പോൾ പരീക്ഷയ്ക്ക് ചിത്രങ്ങൾ തന്നിട്ട് ശരി ഏതാണ് തെറ്റേതാണ് തെറ്റേതാണ് ശരി ഏതാണ് ഇങ്ങനെയൊക്കെ വരും അപ്പോൾ എൻ്റെ മക്കളെ നിങ്ങൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല തെറ്റിദ്ധരിക്കാൻ പാടില്ല അങ്ങനെ ആറാമത്തെ ക്വസ്റ്റനിലേക്ക് എത്തി അങ്ങനെയെങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റിനിലേക്ക് നോക്കി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത് ഓ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റനുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ അതായത് കേബിൾ ടി വിയിലേക്ക് ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ വാർത്താവിനിമയ രംഗത്ത് ധാരാളമായി ഉപയോഗിക്കുന്നു പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആർ യൂസിങ് ദ ഫീൽഡ് ഏതാണ് ടെലികമ്യൂണിക്കേഷൻ വിച്ച് ഫിനോമിനി യൂസ്ഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറഞ്ഞാൽ എത്ര എത്രയുള്ളൂ എന്താണ് നമ്മൾ വീട്ടിലേക്കൊക്കെ വരുന്ന കേബിൾ ടി വിൻ്റെ ആ ഒരു വയറങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനുള്ള കൂടെ ലൈറ്റാണ് പാസ് ചെയ്യുന്നത് ആ ലൈറ്റ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇങ്ങനെ വരും അപ്പോൾ ഇവിടെയൊക്കെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് കാരണം നമുക്കറിയാം ഈ ഗ്ലാസ് ഇതൊരു ഗ്ലാസിൻ്റെ ചെറിയൊരു കുഴലാണ് ചെറിയൊരു ഗ്ലാസ് നിന്ന് അപ്പോൾ ഇതിലൂടെ ലൈറ്റ് വന്ന അതേ മീഡിയത്തിലേക്കന്നെ തട്ടിങ്ങനെ പോവും അങ്ങനെയാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് ഏതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അതായത് പൂർണ്ണ ആന്തര പ്രതിഫലനം അതാണ് ഇവിടെ ആൻസർ വരുന്നത് അപ്പോൾ ഓർജയിക്കുക മരീചികയിലേതായിരുന്നു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻഡോസ്കോപ്പിൽ നമ്മൾ ഏതാ ഉപയോഗിച്ചത് ടോട്ടൽ ഇൻറ്റർണൽ റിഫ്ലക്ഷൻ അപ്പോൾ ഇങ്ങനെ കുറേ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ച് വെക്കണം അതന്നെയാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഏഴ് ക്വസ്റ്റൻ കഴിഞ്ഞു ഇനി എട്ടാമത്തെ ക്വസ്റ്റിൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം ആയിട്ട് വന്നിട്ടാണ് എന്താണ് കാൽക്കുലേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്തണം അതുപോലെ തന്നെ കാൽക്കുലേറ്റ് എന്താണ് റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഗ്ലാസിൻ്റെ അപവർത്തനാംഗവും ജലത്തിൻ്റെ അപവർത്തനാംഗവും കാണണം അപവർത്തനാംഗം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ ഇക്വേഷൻ പഠിച്ചു വെക്കണം എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ പറയൂ വരട്ടെ എന്താണ് നമ്മൾ ഇക്വേഷൻ എൻ ഈക്വൽ ടു സി ബൈ വി സി എന്ന് പറഞ്ഞാൽ മക്കളെ ഓർത്തീക്കുക സി എന്ന് പറഞ്ഞാൽ വായുവിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡാണ് ഇനി വി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള മീഡിയത്തിലൂടെ മാധ്യമത്തിലൂടെയുള്ള ഉള്ള ലൈറ്റിൻ്റെ സ്പീഡാണ് അപ്പോൾ ഇവിടെ ആദ്യം എന്താണ് ഗ്ലാസ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ വി എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആയിരിക്കും അപ്പോൾ ഇവിടെ സി ഏതാണ് അത് വായു എയർ ആണ് അല്ലാതെ ക്വസ്റ്റിനകത്ത് തരൂല്ല അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ടേബിൾ നമുക്ക് തന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നോക്കിക്കോളൂ ആദ്യത്തെ എ ക്വസ്റ്റൻ നമ്മൾ ചെയ്യാണ് എൻ ഈക്വൽ ടു സി ബൈ വി സി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം ത്രീ ഇൻറ്റു ടെൻസ് മീറ്റർ പെർ സെക്കൻഡ് ബൈ ഇനി വി എന്ന് പറഞ്ഞാൽ ആ മീഡിയം ഗ്ലാസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഗ്ലാസിൻ്റെ ഇതിലൂടെ തന്നിട്ട് എത്ര ടു ഇൻറ്റു ടെൻ റീസ് ടു എയ്റ്റ് ടു ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് എന്തെയ്യാം വെട്ടാനെല്ലാം ഒക്കെ വെട്ടി നിരത്തുക മീറ്റർ പെർ സെക്കൻഡ് മീറ്റർ പെർ സെക്കൻഡ് ടെൻ റേസ്റ്റി എയ്റ്റ് ടെൻ റേസ്റ്റി എയ്റ്റ് ബാക്കി ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ ആ എന്ത് മാത്രമേ ഉള്ളൂ ത്രീ ബൈ ടു മൂന്നിന് രണ്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി വൺ പോയിൻ്റ് ഫൈവ് ഇവിടെ യൂണിറ്റുകളൊക്കെ വെട്ടിപ്പോയതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല യൂണിറ്റ് ഇല്ല അതുകൊണ്ട് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര കിട്ടി അപവർത്തനാങ്ക് എത്ര കിട്ടി വൺ പോയിൻറ്റ് ഫൈവ് അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാണാനും ജലത്തിൻ്റെ അപവർത്തനാങ്കാണ് കാണുന്നത് അല്ലേ വാട്ടർ ഉണ്ട് എൻ ഈക്വൾ ടു സി ബൈ വി സി എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ബൈ വി എന്ന് പറഞ്ഞാൽ ഇനി ടു ഇൻറ്റു ടെൻ റേസ് ടു പാടുണ്ടോ ഇല്ല വെള്ളമാണ് തന്നിട്ടില്ല അപ്പോൾ ഇവിടെ വി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ എടുക്കണം എത്രയാണ് ടു പോയിൻറ്റ് ടു പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ നമുക്ക് ഈ മീറ്റർ പെർ സെക്കൻഡും ഈ മീറ്റർ പെർ സെക്കൻഡ് ടെൻ റേസ് ടു എയ്റ്റും ടെൻ റേസ് ടു എയ്റ്റും ബാക്കി ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ ഇവിടെ ഓർത്തേക്കുക ത്രീ ബൈ ടു പോയിൻ്റ് ടു ഫൈവ് ഇതിനങ്ങൾ ഡിവൈഡ് ചെയ്യുക എന്നാൽ താഴെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം നൂറിനെക്കൊണ്ട് ഇൻഡു വേണം അപ്പോൾ മുഗൾ ഭാഗത്തും നൂറിനെ കൊണ്ട് ഇൻഡു വേണം അപ്പോൾ മുന്നൂറ് ബൈ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ വൺ പോയിൻറ്റ് ത്രീ 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 ഇങ്ങനെ ഇങ്ങനെ പോവും അതായത് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതായത് മക്കൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി നേരെ നിങ്ങൾ എഴുതി വച്ചാൽ മതി ത്രീ ബൈ ടു പോയിൻറ്റ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്താൽ നമ്മൾ പഠിച്ചുവെക്കുക അതായത് വെള്ളത്തിൻ്റെ അപവർത്തനാംഗം റിഫ്രാക്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ത്രീയാണ് നമുക്കറിയാം അത് എഴുതി വെച്ചാൽ മതി അപ്പോൾ എല്ലാത്തിൻ്റെ ഈ ഒരു വാട്ടർ എയർ ഗ്ലാസ് ഇതിൻ്റെയൊക്കെ ഡയമണ്ട് ഇതിൻ്റെയൊക്കെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഒന്ന് പഠിച്ച് വെച്ചാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ സംഖ്യ ഇക്വേഷനൊക്കെ എഴുതി സംഖ്യകൾ കൊടുത്ത് ആൻസർ എഴുതി വയ്ക്കുക അതാണ് ഇതിൻ്റെ ടെക്നിക്ക് ഒന്നുമില്ല വെള്ളത്തിൻ്റെ വായുവിൻ്റെ റിഫ്രാക്ട് ഇൻഡെക്സ് ആണ് എടുക്കുക ഇനി വെള്ളത്തിൻ്റെ ആണെങ്കിൽ വൺ പോയിൻറ്റ് ത്രീ ഗ്ലാസ് ആണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ഇനി ഡയമണ്ടാണെങ്കിൽ ടു പോയിൻറ്റ് ഫോർ അതൊരു പഠിച്ച ചെന്നാൽ ഒക്കെ കഴിഞ്ഞു മക്കളെ ഒൻപതാമത്തെ ക്വസ്റ്റൻ നോക്കൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റൻ എന്താണ് വിച്ച് ഫിഗർ ഇൻഡിക്കേറ്റ് ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ പൂർണ്ണാന്തര പ്രതിപദനത്തെ സൂചിപ്പിക്കുന്ന ചിത്രം ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ആ പേര് നോക്കുക മുഴുവനായിട്ട് ഉള്ളിലേക്ക് തന്നെ വരണം എവിടുന്നാണ് വരുന്നത് അങ്ങട്ട് തന്നെ തിരിച്ചു വരണം ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ അങ്ങനത്തെ ചിത്രത്തിലേതാണ് ഇവിടെ നോക്കുക ഇവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ വന്നു അത് അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടോ ഇല്ല ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി അപ്പോൾ ഇതിലൂടെ കടന്നുപോയി അപ്പോൾ ഇത് ടോട്ടലിൻ്റെ റിഫ്ലക്ഷൻ അല്ല ഇതൊരു ഗ്ലാസ് പ്രിസം ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലില്ല പക്ഷേ എന്നാലും പഠിച്ച് വയ്ക്കാം ഗ്ലാസ് പ്രിസം എന്നാണ് എന്നാണിത് പറയുന്നത് എന്തായാലും ട്രയാങ്കിൾ ഷേപ്പിൽ ഇതിനെന്താ പറയുക ഗ്ലാസ് പ്രിസം ഗ്ലാസ്സിനെ കൊണ്ടുള്ള ഇങ്ങനെ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഈ ഗ്ലാസ് പ്രിസത്തിലൂടെ ലൈറ്റ് വന്നു ഇവിടെ ഡീവിയേഷൻ അപവർത്തനം സംഭവിച്ച റിഫ്ലഷ് ഇവിടെ അപവർത്തനം അപ്പോൾ അതേ മീഡിയത്തിലേക്ക് തന്നെ വരുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് ഈ ചിത്രമല്ല അപ്പോൾ ഏതായിരിക്കും നോക്കൂ ഇവിടുന്നൊരു ലൈറ്റ് വന്നു ഇങ്ങോട്ട് വയ്ക്കുക ഇത് ഗ്ലാസ് ആണ് ഇപ്പോൾ ആ ഗ്ലാസ്സിൽ തന്നെ ഇതും പോകുന്നത് തട്ടിയിട്ട് വീണ്ടും അതേ ഭാഗത്തേ അപ്പോൾ നോക്കുക ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് തന്നെ വന്നു അതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നു ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നു അതുകൊണ്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് തട്ടി അതേ മീഡിയത്തിലേക്കന്നെ തിരിച്ചു വന്നു വീണ്ടും തട്ടി അതേ ഭാഗത്തേക്കന്നെ തിരിച്ചു വന്നു അപ്പോൾ നോക്കുക ഇതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അപ്പോൾ ആൻസർ ഏതാണ് ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ഏതാണ് ഏ എൻ്റെ ആൻസർ ഇതാണ് ഇനി രണ്ടാമത്തെ ദിവസം അപവർത്തനത്തിൽ സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ് ഒരു കൺഫ്യൂഷൻ വേണ്ട നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ഹെഡിങ് തന്നെ കൊടുത്തതാണ് റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് ലാബ് അല്ലേ ഒരു ഗ്ലാസ് ലാബിലൂടെയുള്ള അപവർത്തനം ഇത് അപവർത്തനമാണ് ഇതൊരു ഗ്ലാസ് പൃസത്തിലൂടെയുള്ള അപവർത്തനമാണ് അപ്പോൾ ഇത് രണ്ടും ഓർത്തേക്ക് ഇവിടെയൊക്കെ അപവർത്തനം ചെയ്തു പോകുന്നുണ്ട് ഇവിടെയും അപവർത്തനം ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്രാക്ഷൻ സൂചിപ്പിക്കുന്ന എത്തണം ഇതാണ് ബാക്കി രണ്ട് എന്താണ് അപവർത്തനം അതുകൊണ്ടാണ് നമ്മളെ ഈ വാഹനങ്ങളുടെയൊക്കെ ടെയിൽ ലാമ്പിനകത്ത് ഇങ്ങനത്തെ കുഞ്ഞു ചെറിയ ഗ്ലാസ് പ്രിസം പോലെ വയ്ക്കുക ചെയ്യാം അതുകൊണ്ടാണ് ടെയിൽ ലാമ്പിലേക്കൊക്കെ ബൈക്കിൻ്റെ ലൈറ്റ് തട്ടിക്ക് ഞാൻ തിളങ്ങി ഇങ്ങനെ കാണുന്നത് ലാസ്റ്റ് ക്വസ്റ്റിൻ പത്താമത്തെ ക്വസ്റ്റിൻ എപ്പോഴും നമുക്കൊരു ചിത്രം വരയ്ക്കാൻ വരും മക്കളെ നോക്കിക്കൂളതാണ് എന്താണ് കംപ്ലീറ്റ് ദ ആണ് എന്നിട്ട് അതോടൊപ്പം തന്നെ മാർക്ക് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആഡ് ചെയ്യണം ഒരു കൺഫ്യൂഷൻ വേണ്ട വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് പോകുന്നത് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കൂടുതലാണ് സാന്ദ്രത കൂടുതലാണ് അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് ഇങ്ങനെ പാസ് പാസ്യമോ നേരെ പോവുമോ ഇല്ല നോർമലിനോട് ചേർന്ന് പോകണം അത്രേ ഉള്ളൂ ഇവിടുന്ന് ഒരു ലൈറ്റ് വന്നു നോർമലിനോട് ചേർന്ന് പോകണം അപ്പം നോർമലിനോട് ചേർന്ന് പോകണം ഒരിക്കലും ഇങ്ങനെ പോകാൻ പാടില്ല ഇങ്ങനെ ചേർന്ന് പോകണം ഉള്ളൂ അങ്ങനെയെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പതന കോൺ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എന്താ പറയുക ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അപവർത്തന കോൺ അപ്പം ഉള്ളൂ ഇതാണ് അപവർത്തന കോൺ അല്ലെങ്കിൽ റിഫ്രാക്റ്റിംഗ് ആംഗിൾ നമ്മളോട് പറഞ്ഞാൽ എന്താണ് ചിത്രം കംപ്ലീറ്റ് ആക്കാനാണ് നൽകിയിരിക്കുന്ന ചിത്രം പൂർത്തീകരിക്കുക പതനക്കോണും അപവർത്തനക്കൂടും ഇടപെടുത്തുക അപ്പോൾ പതനക്കോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് ഇൻസിഡൻറ്റ് റേയും പതനരശ്മിയും നോർമൽ തമ്മിലുള്ള ആംഗിളാണ് പതനക്കോൺ ഇനി അടുത്തത് നോർമലും അപവർത്തന രശ്മിയും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നോക്കുമ്പോൾ മക്കൾ ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് പത്ത് ക്വസ്റ്റിനാണ് നമ്മൾ ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻ ഈ പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചാൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം കാണുക മക്കളെ പരീക്ഷണിന് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇത് അടുത്ത് വരാനിരിക്കുന്ന ഓണ പരീക്ഷ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമ്മളെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പത്ത് ചോദ്യം ഇരുപതും മാർക്ക് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് അപ്പോൾ വരാനിരിക്കുന്ന ഓണ പരീക്ഷ നിങ്ങൾ കാണാൻ പോകുന്ന പത്ത് ആണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത് അപ്പോൾ അടുത്ത പരീക്ഷ എന്ത് ചെയ്യാം നല്ല ഉഷാറായിട്ട് എഴുതാം ഓൾ ദി ബെസ്റ്റ് പക്ഷേ പോകാൻ വരട്ടെ ഇങ്ങനെ ഒരു ചിത്രം എന്താ പറയുക ഇപ്പോൾ പരീക്ഷയ്ക്ക് വന്നുവെന്ന് വിചാരിക്കുക എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു ഇവിടെ ഉണ്ടാകുന്ന ആ പ്രതിഭാസത്തിൻ്റെ പേരും അതിന് കാരണമായിട്ടുള്ള ആ ഒരു എന്തോ ഒരു ടെക്നിക്കൽ പേരൊക്കെ ഉണ്ട് അതെന്ത് ചെയ്യണം നിങ്ങൾ താഴെ എന്ത് ചെയ്യണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ക്ലിയർ ആയിട്ടിരുന്ന് കാണാം കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു ഇവിടെ നടക്കുന്ന ആ പ്രവർത്തന ഒരു പ്രത്യേക പേരൊക്കെ പറയും അതെന്താണെന്നുള്ള എന്താ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോരുത്തരുടെയും മെസ്സേജ് ഞാൻ വായിച്ചു നോക്കും ആരൊക്കെയാണ് കറക്റ്റ് ആൻസർ ശരിയാക്കിയെന്ന് അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ പബ്ലിക് ലൈവുകളൊക്കെ വരുന്നത് അതിനകത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ് കയറി എല്ലാം ക്ലിയറായി കാണുക പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ എല്ലാ ക്വസ്റ്റിനും നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്തെയാ വരാനിരിക്കുന്ന പരീക്ഷ ഉഷാറായിട്ട് എഴുതാൻ പറ്റട്ടെ ഓക്കേടാ ഗുഡ് ബൈ